നമസ്കാരം. ഇന്ത്യൻ മഹാരാജ്യത്തിന്റെ അഭിമാനമായ ജമ്മു കാശ്മീരിൽ തീവ്രവാദികൾ വിളയാടിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം ആ തീവ്രവാദികൾക്ക് ഒന്ന് അനങ്ങാൻ പോലും സാധിക്കാതെ ജമ്മു കാശ്മീരിനെ ക്ലീൻ ആക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. ആർട്ടിക്കിൾ 370 എടുത്തു കളയുക എന്ന ചരിത്ര മുഹൂർത്തത്തിനു ശേഷം ജമ്മു കാശ്മീരിനെ സമാധാനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. പക്ഷേ അന്നും അതിനെ എതിർക്കാൻ ഇവിടെ ഒരു കൂട്ടരുണ്ടായിരുന്നു. മോദി വിരുദ്ധത പറഞ്ഞു നടക്കുന്ന, തീവ്രവാദത്തെ പച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആ കൂട്ടർക്ക് ഇന്ന് ജമ്മു കാശ്മീരിനെ നോക്കി ഒന്ന് നെടുവീർപ്പിടാനേ സാധിക്കുന്നുള്ളൂ എന്നതാണ് സത്യം. തീവ്രവാദത്തിനും തീവ്രവാദികൾക്കുമെതിരായ മോദി സർക്കാരിന്റെ ശക്തമായ പ്രവർത്തനങ്ങളിൽ നടുങ്ങി വിറങ്ങലിച്ചു നിൽക്കുന്ന ജിഹാദികൾക്ക് ഉള്ളു നടുങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്നും പുറത്തു വരുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ധനസമാഹരണം നടത്തിയ കേസിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിന്റെ വീട്ടിലടക്കം ജമ്മു കാശ്മീരിലെ 45 ഇടങ്ങളിൽ NIA പരിശോധന നടത്തുകയാണ്. കഴിഞ്ഞ മാസം നടന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അവലോകന യോഗത്തിൽ ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു എന്നത് ഏറെ ചർച്ചയായിരുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ജമ്മു കാശ്മീരിലെ വളർച്ച മുളയിലെ നുള്ളിയെറിയാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. 2019 ജമ്മു കാശ്മീരിൽ നിരോധിച്ച സംഘടനയാണ് ഇവിടെ കേരളത്തിൽ പോലും ഏറെ ആരാധകരുള്ള, ഏറെ പ്രവർത്തകരുള്ള ജമാഅത്തെ ഇസ്ലാമി. തീവ്രവാദ സംഘടനയായ സിമി പ്രവർത്തകർ പോലും LDFന്റെ തണലിൽ അഭയം പ്രാപിച്ച് മന്ത്രി വരെ ആകുന്ന നിലവിലെ സാഹചര്യം എത്രമാത്രം അപകടകരമാണെന്നതിനെ കുറിച്ച് കേരള സമൂഹം ഇനിയും ചർച്ച ചെയ്യാൻ തുനിയാത്ത ഒരു വസ്തുതയാണ്. ഇത്തരം മന്ത്രിമാരുടെ ഒത്താശയോടെ ഇവിടെ ഈ കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമി വളർന്നു വരുന്നു എന്നതാണ് സത്യം. ശബരിമലയെ തകർക്കാൻ ലക്ഷ്യം വെച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നും LDF സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടിയാണ് അതിന് പരിശ്രമിച്ചത് എന്നുമുള്ള ആരോപണങ്ങൾ ഇതിലൂടെ കൂട്ടി വായിക്കുമ്പോൾ കേരളത്തിലും എന്ത് തീവ്രവാദ പ്രവർത്തനവും ചെയ്യാൻ പ്രാപ്യമായുള്ള അപകടകരമാം വിധം ജമാഅത്തെ ഇസ്ലാമി വളർന്നു കഴിഞ്ഞു എന്ന് വേണം അനുമാനിക്കാൻ. അതിനെ തടയിടാൻ ജമ്മു കാശ്മീരിലെ പോലെ ഒരു ശക്തമായ ഗവൺമെന്റ് അല്ല ഭരിക്കുന്നതെന്നും ഈ തീവ്രവാദികൾക്ക് കുടപിടിക്കാനാണ് ഇവിടെയുള്ള ഗവൺമെന്റ് ശ്രമിക്കുന്നത് എന്നതും കേരളത്തിന്റെ ശാപം തന്നെയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കാശ്മീരിലെ പോലെ ജമാഅത്തെ ഇസ്ലാമിയെ ഇന്ത്യയിലെമ്പാടും നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും ഇതിനകം പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ചെറിയൊരു ഭാഗം തന്നെയാണ് കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന NIA റെയ്ഡ്. തീവ്രവാദികൾക്ക് രക്ഷപ്പെടാൻ യാതൊരുവിധ പഴുതും നൽകില്ല എന്ന ഉറച്ച തീരുമാനത്തോടെ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയെയും നിരോധിക്കുമെന്നും അത്തരം തീവ്രവാദികളെ ഭാരതത്തിൽ നിന്നും തന്നെ തുടച്ചു നീക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. കാരണം അതിനുള്ള വജ്രായുധം കേന്ദ്ര സർക്കാർ അണിയറയിൽ ഒരുക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാവുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.